കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിൻ്റെ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് യുവ നേതാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ശക്തമാകുന്നു അല്ലെങ്കിൽ ആത്മവിശ്വാസം ഇല്ലാതെ പോകുന്നു തെരഞ്ഞെടുപ്പ് അതിൻ്റെ അവസാനഘട്ട പോളിംഗിലേക്ക് പോകുമ്പോൾ രാജ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ലാസ്റ്റ് ഫേസ് അതിനിന്ന് ദിവസം രണ്ട് രണ്ട് മൂന്ന് ദിവസം മാത്രം ശേഷിക്കെ പരസ്യ പ്രചാരണം അവസാനിച്ചിരിക്കുന്നു അടിയൊഴുക്കുകളൊക്കെ ശക്തമാകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിൽ അഭിപ്രായ വ്യത്യാസം കോൺഗ്രസിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ രൂപപ്പെടുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നേരത്തെ ബി ജെ പി ഇതര കക്ഷികൾക്കിടയിൽ ആശയക്കുറ ആശയ വിനിമയക്കുറവും അതോടൊപ്പം തന്നെ പരസ്പര ധാരണക്കുറവും ഒക്കെ ഉണ്ട് എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അത് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടാണ് ഒരുപക്ഷെ ഫലം വരുന്നതിന് മുമ്പ് തന്നെ ബി ജെ വിരുദ്ധ ക്യാമ്പ് അല്ലെങ്കിൽ ബി വിരുദ്ധ കക്ഷികളുടെ കൂട്ടായ്മ ആ കൂട്ടായ്മയുടെ നേതൃസ്ഥാനം ആർക്ക് എന്നുള്ള തരത്തിൽ ചർച്ചകൾ അത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ആകണമോ രാഹുൽ ഗാന്ധിയെ അല്ല മറ്റു പലരും അത് യോഗ്യരായിട്ടുണ്ട് പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ രൂപപ്പെടുകയും ചെയ്തു എന്തായാലും ഈ വിവിധ കക്ഷികൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസം കോൺഗ്രസ്സിന് ഉള്ളിൽ തന്നെ രൂപപ്പെടുന്നു അഭിപ്രായ വ്യത്യാസമായി മാത്രമല്ല ആത്മവിശ്വാസക്കുറവായി അതിന് ഏറ്റവും പുതുതായി വിവരങ്ങൾ വരുന്നത് ജ്യോതിരാദിത്യ സിന്ധ സിന്ധ്യ എ ഐ സി സി സെക്രട്ടറിയാണ് അദ്ദേഹം ഉത്തർപ്രദേശിൻ്റെ ചുമതലക്കാരനാണ് ജ്യോതിരാദിത്യ സിന്ധ്യ എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ പകുതി വച്ച് പ്രചരണ രംഗത്ത് നിന്ന് പിന്മാറുന്നു എന്നുള്ളതാണ് ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ വളരെ കൃത്യമായി അവലോകനം നടത്തുന്നത് എന്തുകൊണ്ട് ജ്യോതിരാദിത്യ സിന്ധ്യയെ പോലെ ഉള്ള ഒരാൾ കോൺഗ്രസിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാൾ മാത്രവുമല്ല ഉത്തർപ്രദേശിൻ്റെ ചുമതലക്കാരനായ വ്യക്തി மா மத்திய பிரதேசுമായി ബന്ധப்பட்டு അതിൻ്റെ നേതൃപരമായ പങ്കുവഹിക്കുന്ന വ്യക്തി ഒരു തെരഞ്ഞെടുപ്പ് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് പ്രചരണ രംഗത്ത് നിന്ന് അതിൻ്റെ അടിയൊഴുക്കുകളൊക്കെ ശക്തമാകുന്ന തലത്തിൽ പെട്ടെന്നൊരു വിഡ്രോവൽ എന്തിനാണ് എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് ആദ്യം മുതൽ തന്നെ ജ്യോതിരാദിത്യ സിന്ധയുമായി ബന്ധപ്പെട്ട് മധ്യപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയാവുക എന്നുള്ളത് ആയിരുന്നു ചില തലങ്ങളിലൊക്കെയുള്ള ചർച്ചകളുണ്ടായത് എന്നാൽ അത് യാഥാർത്ഥ്യമാകാതെ വരികയും അദ്ദേഹം ഉപമുഖ്യമന്ത്രിയാവുക എന്നൊരു സജഷൻ രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുമ്പോൾ ആ തലത്തിലൊക്കെ വലിയ തോതിലുള്ള ആശയക്കുഴപ്പം കോൺഗ്രസിനുള്ളിൽ നിന്ന് നിന്നിരുന്നു ഉത്തർപ്രദേശിന്റെ ബാക്കി മണ്ഡലങ്ങൾ പത്തൊൻപതാം തീയതി വോട്ടെടുപ്പിലേക്ക് പോവുകയാണ് അതോടൊപ്പം തന്നെ മധ്യപ്രദേശിലും വോട്ടെടുപ്പ് നടക്കുന്നുണ്ട് പതിനാല് ലോക്സഭാ മണ്ഡലങ്ങളാണ് ഉത്തർപ്രദേശിൽ പത്തൊൻപതാം തീയതി വിധി തേടുന്നത് എട്ട് ലോക്സഭാ മണ്ഡലങ്ങൾ മധ്യപ്രദേശിൽ വിധി തേടുന്നുണ്ട് അപ്പോൾ ഈ ചർച്ചകളും അടിയൊഴുക്കുകളും ഒക്കെ രൂപപ്പെടുന്ന ഘട്ടത്തിലാണ് പ്രചരണ രംഗത്തു നിന്നും ജ്യോതിരാദിത്യ സിന്ധ്യ പെട്ടെന്ന് പിൻവലിയുന്നതും അദ്ദേഹം അവധി യാത്രയ്ക്ക് പോകുന്നു എന്നാണ് ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളതും അത് എവിടേക്കാണെന്നുള്ളതിനെക്കുറിച്ച് തന്നെ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അമേരിക്കയിലേക്കാണ് ബ്രിട്ടനിലേക്കാണ് എന്നൊക്കെയുള്ള ആശയക്കുഴപ്പവും നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഔദ്യോഗികമായി കോൺഗ്രസുമായി ബന്ധപ്പെടുമ്പോൾ അമേരിക്കയിലാണെന്ന് ഒരു വിഭാഗം പറയുന്നുണ്ട് ഒരു വിഭാഗം ബ്രിട്ടനിലേക്കാണെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ കോൺഗ്രസ്സിനുള്ളിലെ ചർച്ച ഇതുതന്നെയാണ് രാഹുൽ ഗാന്ധിയുമായും പ്രിയങ്ക ഗാന്ധിയുമായും ഏറെ ചേർന്ന് നിൽക്കുകയും ഉത്തർപ്രദേശിൻ്റെ ചുമതലക്കാരനായ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായ ജ്യോതിരാദിത്യ സിന്ധ്യ ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പ് അവസാനഘട്ട ലാപ്പിലേക്ക് പോകുമ്പോൾ അവിടെ ഉത്തർപ്രദേശിൻ്റെ ചുമതലക്കാരനും മഹാരാഷ്ട്രയിൽ നിന്നും തന്നെയുള്ള പ്രമുഖനായ ഈ നേതാവ് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് നിന്ന് പെട്ടെന്ന് പിന്മാറുന്നത് ഉള്ളിൽ തന്നെ ഈ ഫലവുമായി ബന്ധപ്പെട്ടും ഭാവിയുമായി ബന്ധപ്പെട്ടും ഒക്കെ ഉള്ള ആത്മവിശ്വാസക്കുറവ് എന്ന വിലയിരുത്തൽ വരുന്നുണ്ട് ആരാണ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള അല്ലെങ്കിൽ പ്രധാനമന്ത്രി ആരാകണം ബി ജെ പി ഇതര കക്ഷികളുടേത് എന്ന ചർച്ചകൾ സജീവമാകുമ്പോൾ ഒരു ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയുടെ പേര് തന്നെയായിരുന്നു പരമമായ പരിഗണനയിലുണ്ടായിരുന്നത് പക്ഷേ അവസാനഘട്ട പോളിങ്ങിലേക്കൊക്കെ പോകുന്നതിന് തൊട്ടുമുമ്പ് വിവിന്ന തലത്തിലുള്ള ആശയ ആ അഭിപ്രായ രൂപീകരണത്തിന് വിവിധ നേതാക്കൾ ശ്രമിക്കുന്നുണ്ട് അവിടെ രാഹുൽ ഗാന്ധിക്ക് പ്രാധാന്യം നഷ്ടപ്പെടുന്നു രാഹുൽ ഗാന്ധിയും കോൺഗ്രസും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പദം കോൺഗ്രസിന് ഏറ്റവും വലിയ ഒരു ഡ്രീമി സബ്ജക്റ്റ് അല്ല അതോടൊപ്പം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുക ആവുക കോൺഗ്രസിൻ്റെ പരമമായ അജണ്ടയല്ല ബി ജെ പി ഇതര കക്ഷികളുടെ കൂട്ടായ്മ രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം ഈ തരത്തിൽ കോൺഗ്രസിൻ്റെ നിലപാടുകൾ വരുമ്പോൾ തന്നെ കോൺഗ്രസിൻ്റെ ആത്മവിശ്വാസം ചോർന്നൊലിക്കുന്നതിൻ്റെ മറ്റൊരു ഉദാഹരണമായി ജ്യോതിരാദിത്യ സിന്ധയയുടെ പെട്ടെന്നുള്ള പ്രചരണ രംഗത്തു നിന്നുള്ള പിന്മടക്കം അദ്ദേഹം അവധിയെടുത്ത് അമേരിക്കയിലേക്കും ബ്രിട്ടനിലേക്കും ഒക്കെ പോകുന്ന വാർത്തകൾ കോൺഗ്രസിൻ്റെ ആത്മവിശ്വാസക്കുറവായിട്ടാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്